ചീമേനി വലിയപൊയിൽ ഗ്രാമത്തിന് വായനയുടെയും അറിവിൻ്റെയും വാതായനങ്ങൾ തുറന്ന് യങ് ഇന്ത്യൻസ് ക്ലബിന് കീഴിൽ ഗ്രന്ഥാലയം പ്രവർത്തനം തുടങ്ങി. എഴുത്തുകാരൻ രാമകൃഷ്ണൻ മോനച്ച ലൈബ്രറി നാടിനായി സമർപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കലാസാംസ്കാരിക രംഗത്ത് നാടിന്റെ സ്പന്ദനമായി മാറിയ വലിയപൊയിൽ യങ് ഇന്ത്യൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തന രംഗത്ത് പുതിയൊരു പൊൻതുവൽ കൂടി ചാർത്തിക്കൊണ്ടാണ് ഗ്രന്ഥാലയവും ആരംഭിച്ചത്. ഗ്രാമവാസികളെ വായനയുടെയും അറിവിന്റെയും വിശാലതയിലേക്ക് വഴിനടത്താനായി ഒരുക്കിയ ഗ്രന്ഥാലയം എഴുത്തുകാരൻ രാമകൃഷ്ണൻ മോനാച്ച നാടിനായി സമർപ്പിച്ചു. വായന മാത്രമല്ല പഠനം, പല രീതിയിലും പഠനമുണ്ട്. കേരളത്തിൽ ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കിയ ഒരാളാണ് കുര്യൻ പഠിക്കാൻ. അദ്ദേഹം ആദ്യത്തെ ലൈബ്രറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിൽ സനാതന ലൈബ്രറിയാണ്. അവിടെ വായനശാല ഒരു പത്രത്തിന് വേണ്ടി 8 കിലോമീറ്റർ ദൂരം നടന്ന് കോട്ടയത്ത് പോയി മാമന മാപ്പയോട് പറയുന്നത് ഒരു പത്രം ഞാൻ കൈവരിക്കാൻ സൗജന്യമായിരിക്കും. അപ്പൊ ഓഫീസിൽ കാരണം പറഞ്ഞ സൗജന്യമായി പത്രം കൊടുക്കുന്നത് പിന്നെ പത്രം വായിക്കുക, അല്ലാത്ത പത്രം വായിക്കാൻ അവസരം കിട്ടിയാൽ മാമൻ മാപ്പറന്ന് ഒരു പത്രം വായിച്ചാൽ പിന്നീടും ആൾക്കാർക്ക് വായിക്കാനുള്ള തൊഴിലുണ്ടാവും. പത്രത്തിന്റെ പിന്നീട് വായിക്കുന്ന കൂടെ ഈ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടും. അക്കാദമിക രംഗത്ത് മികച്ച വിജയങ്ങൾ കൈവരിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെ ഉദ്ഘാടകൻ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് ലൈബ്രറിയിൽ നിന്നുള്ള ആദ്യ പുസ്തകം ശ്രുതി സുരേഷിൽ നിന്നും എം രവികുമാർ ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ അനിൽ നീലാംബരി, പ്രഭാഷകൻ വിനോദ് ആലന്തട്ട എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് യു പി രാഗേഷ് അധ്യക്ഷനായി. സെക്രട്ടറി എൻ വി പ്രിയേഷ് സ്വാഗതവും വനിതാ കമ്മിറ്റി സെക്രട്ടറി രാഗി മനോജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് രാഗസന്ധ്യ, കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.